വായ്പാത്തുകാ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ സ്വകാര്യ ബാങ്ക് കിടപ്പാടം ജപ്തി ചെയ്ത അബുവിനെതിരെ വീണ്ടും പോലീസ് നടപടി. ജപ്തി ചെയ്ത വീട്ടിൽ അതിക്രമിച്ചു കയറി എന്ന പേരിലാണ് പോലീസ് നടപടി. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് ഭാര്യയും മകളെയും ഒഴിവാക്കി ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ആറു വയസ്സുകാരിയായ മകളെയും ഭാര്യയും കൂട്ടി ജപ്തി ചെയ്ത വീടിന്റെ വരാന്തയിൽ കഴിയുന്ന അബുവിന്റെ ദുരവസ്ഥയെക്കുറിച്ച് വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് നടപടി. ഇന്നലെ ഉച്ചയോടെ എസ്പിയുടെ പ്രത്യേക ഓർഡറുമായി എത്തിയ പോലീസ് സംഘം അബുവിനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്യാൻ നടപടികൾ തുടങ്ങി. ജപ്തി ചെയ്ത് സീൽ ചെയ്ത വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന അയോബി ബാങ്കിന്റെ പരാതിയിലായിരുന്നു നടപടി. തുടർന്ന് നാട്ടുകാരും സമീപത്തെ സാമൂഹിക പ്രവർത്തകരും ഇടപെട്ട് പോലീസിനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതോടെയാണ് കുടുംബാംഗങ്ങളെ ഒഴിവാക്കി തന്നെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് അബു പറയുന്നു. തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ അബുവിനെ വിടുകയായിരുന്നു. പോലീസ് സ്റ്റേഷനുമായിട്ട് ബാങ്കിൽ ബന്ധപ്പെട്ട് എന്നെ എൻ്റെ കുടുംബത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു രംഗമുണ്ടായി. നാട്ടുകാരിടപെട്ടതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞിയും അവർ കൊണ്ടുപോകാതെ എന്നെ മാത്രം കൊണ്ടുപോയി സ്റ്റേഷൻ ജാമ്യത്തിലാണ് ഇപ്പം എന്നെ വിട്ടിട്ടുള്ളത്. ഇപ്പോൾ കഴിയുന്ന വീടിൻ്റെ വരാന്തയിൽ നിന്ന് മാറണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരിടത്തേക്ക് പോകാൻ വഴിയില്ലെന്നാണ് അബു പറയുന്നത്. അയോബി ബാങ്കിൽ നിന്നും എടുത്ത 700,000 രൂപയുടെ ലോൺ തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ പേരിൽ 7 ദിവസം മുൻപാണ് അയോബി ബാങ്ക് മുളക്കുഴയിലെ അബുവിൻ്റെ വീട് ജപ്തി ചെയ്തത്. ഇതോടെയാണ് പെരുവഴിയിലായ കുടുംബം ജപ്തി ചെയ്ത വീടിന്റെ വരാന്തയിൽ ദിവസങ്ങളായി അന്തിയുറങ്ങുന്ന വാർത്ത 24 പുറത്തുവിട്ടത്. ബാങ്കുമായി ചർച്ച നടത്തി ഉചിതമായ പരിഹാരത്തിന് ഇടപെടലുണ്ടാകുമെന്ന് സ്ഥലം പമ്പി കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ 24 വാർത്തയിൽ ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് ബാങ്കിന്റെ പരാതിയിൽ പോലീസ് നടപടിയെന്നതും ശ്രദ്ധേയമാണ്. 24 ആലപ്പുഴ.